രാമ 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 രാമ. ഏകശ്ലോകി രാമായണം. രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലെ 24,000 ശ്ലോകങ്ങളിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് രാമൻ്റെ ചരിത്രമാണ്. രാമൻ്റെ അയനമെന്നാണ് രാമായണത്തിൻ്റെ അർത്ഥം. അയനം എന്നാൽ യാത്ര എന്നാണ് അർത്ഥം. സത്യനിഷ്ഠയിലൂടെയുള്ള രാമൻ്റെ സഞ്ചാരമാണ് രാമായണം. ഈ മുഴുവൻ പ്രതിപാദ്യ വസ്തുവിനെയും ഒരു ഒറ്റ ശ്ലോകത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഏകശ്ലോകി രാമായണം. ഇത് ഒരേ ഒരു ശ്ലോകമാണ്. രാമായണത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഭവങ്ങളെല്ലാം ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു. ഒരു ശ്ലോകമെന്നതിന് ഏകശ്ലോകി എന്ന് പറയുന്നു. രാമായണം മുഴുവൻ ഒറ്റ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനാൽ ഏകശ്ലോകി രാമായണമെന്ന് അറിയപ്പെടുന്നു. ഏകശ്ലോകി രാമായണത്തിലെ ആ ഒരു ശ്ലോകം ഏതാണെന്ന് നമുക്ക് നോക്കാം. പൂർവം രാമ തപോവനാധിഗമനം, ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹീഹരണം, ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലീനിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരീദാഹനം, പശ്ചാത് രാവണ കുംഭകർണ നിഹനം, ഏതദ്ദി രാമായണം. ഈ ഒരു ശ്ലോകത്തിൽ എല്ലാ കാണ്ഡങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എല്ലാം വരുന്നുണ്ട്. ഏകശ്ലോകി രാമായണത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. തുടക്കത്തിൽ ദശരഥപുത്രനായ രാമൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ കൈകേയിയുടെ ആഗ്രഹപ്രകാരം രാമൻ കാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. ആദ്യം രാമൻ്റെ വനത്തിലേക്കുള്ള യാത്ര, പിന്നെ സ്വർണമാനായി വന്ന മാരീചനെ പിന്തുടർന്ന് വധിക്കുന്നത്, അതിനുശേഷം വൈദേഹിയായ സീതയെ രാവണൻ അപഹരിക്കുന്നത്, പിന്നെയോ പോകുന്ന വഴിയിൽ രാവണനെ തടയുന്ന ജടായുവും, അങ്ങനെ രാവണനോട് ഏറ്റുമുട്ടി ആ പക്ഷിശ്രേഷ്ഠൻ്റെ മരണവും, അത് കഴിഞ്ഞ് സീതയെ അന്വേഷിക്കുന്ന രാമനും ലക്ഷ്മണനും ഹനുമാനുമായി പരിചയപ്പെടുകയും വാനര പ്രമുഖനായ സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം സുഗ്രീവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബാലിയുടെ നിഗ്രഹണവും കാണാം. തുടർന്ന് ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കാണുകയും സുഗ്രീവസേനയുടെ സഹായത്തോടെ രാമേശ്വരത്ത് രാമസേതു ഉണ്ടാക്കുകയും രാമനും ലക്ഷ്മണനും വാനരസേനയ്ക്കൊപ്പം സമുദ്രം കടന്ന് ലങ്കയിലെത്തുകയും അതിഘോരമായ യുദ്ധം നടക്കുകയും ചെയ്യുന്നു. അവസാനം രാവണനെയും കുംഭകർണനെയും മേഘനാഥനെയും മറ്റ് രാക്ഷസന്മാരെയും വധിച്ച് രാക്ഷസനും രാവണൻ്റെ സഹോദരനെങ്കിലും നല്ലവനുമായ വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കിയ ശേഷം അയോധ്യയിലേക്ക് മടങ്ങുന്നതുമാണ് രാമായണത്തിൻ്റെ സമ്പൂർണ്ണ ഇതിവൃത്തം. ദിവസവും രാമായണം മുഴുവൻ വായിക്കാൻ കഴിയാത്ത രാമഭക്തന്മാർക്ക് രാമായണം വായിച്ചാലുള്ള ഫലം ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് ഏകശ്ലോകി രാമായണം. ഇത് ദിവസവും പാരായണം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. രാമായണ മാസത്തിൻ്റെ പുണ്യം എല്ലാ മനസ്സുകളിലും നിറഞ്ഞു നിൽക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.